കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് നമ്മുടെ കണ്ണന്റെ പിറന്നാളല്ലേ, ആ സന്തോഷത്തിലാണ്. കണ്ണനും നല്ല സന്തോഷത്തിലാ ഉച്ചപൂജ നടന്നു. തൊഴുതാ ഞാൻ വരുന്നത് കണ്ടപ്പോ കണ്ണനും നല്ല സന്തോഷത്തിലുണ്ട്. നമ്മളെ അത്ര ഭംഗിയിലാണ് ഇന്നത്തെ കളപ്പച്ചാർച്ച ചേർത്തിരിക്കുന്നത് കേട്ടോ. വസുദേവരുടെ തലയിൽ കൊട്ടയിലാണ് കണ്ണൻ ഇരിക്കണത്. കണ്ണൻ ഇങ്ങനെ കൊട്ടയുടെ വക്ക് പിടിച്ചിങ്ങനെ ഏന്തി നോക്കി നമ്മളെ ചിരിച്ചു കൊണ്ട് നിൽക്കണം. അങ്ങനെയാണെന്ന് ചാർത്തിരിക്കണം. എന്തൊരു കൗതുകം അറിയോ കാണാൻ, നല്ല സന്തോഷമാവും കാണാൻ. പൊട്ടക്കുഴി ബാദാസോയ്ക്കിനാ ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല ഇന്നിപ്പോൾ അഷ്ടമിരോഹിണി ദിവസത്തിന് പറ്റിയ ചാർത്തന്നെ, നല്ല ഭംഗിയായിട്ട്. വസുദേവരതാ കഴുത്തിൽ കൂടെ ഒരു പട്ട് ചുവന്ന വെള്ളപ്പട്ട് ഇങ്ങനെ കസവിൻ്റെ അത് കഴുത്തിൽ കൂടെ ഇട്ടിട്ടുണ്ട്. താടിയൊക്കെ വെച്ചിട്ട് ജയിലിൽ കിടക്കായിരുന്നില്ലേ, ആ ജയിലിൽ നിന്നാണ് പുറത്തേക്ക് വന്ന കംസന്റെ കിങ്കരന്മാരറിയാതെ കൊട്ടയിലാക്കിയിട്ട് കണ്ണനും കൊണ്ട് അമ്പാടിയിലേക്ക് പോണ രംഗമായിട്ടാണ് ചാർത്തിരിക്കണത്. നല്ല കൗതുകമുണ്ട് കാണാൻ. കഴുത്തിൽ ഷാളുണ്ട്, താടിയൊക്കെ നിറയുണ്ട്. ജയിലിൽ കിടക്കണമായിരുന്ന താടിയൊക്കെ ഉണ്ട്. കയ്യിലൊക്കെ രുദ്രാക്ഷത്തിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് അതായിട്ട് കെട്ടിക്കൊണ്ട്, അങ്ങനെ രുദ്രാക്ഷം എന്നല്ല അങ്ങനെ കറുത്തൊരു നിറത്തിൽ ഇത് കെട്ടിക്കൊണ്ട് അങ്ങനെയാണ് നന്ദഗോപുര്. നല്ലൊരു ഗോപിക്കുറി തൊട്ടിട്ടുണ്ട് നന്ദഗോപുര്. മുടിയൊക്കെ ആണ് പിന്നാക്കം ഇങ്ങനെ ഇത് കിടക്കുന്നുണ്ട്. അങ്ങനെ നന്ദഗോപുരം നല്ല സന്തോഷത്തിൽ ധ്യാനത്തിലെന്ന് പറയാൻ അങ്ങനെ കണ്ണ് തുറന്നുകൊണ്ട് തന്നെയാണ് ഇനി കൊട്ടയിൽ കണ്ണനെയും പിടിച്ചിട്ട് അമ്പാടിക്ക് ഇങ്ങനെ പോകണ രംഗ. ആ കൊട്ട നല്ല ഭംഗിയായിട്ട് ചേർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചോന്ന പട്ടും തൊക്കെ വെച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു കൊട്ട. കണ്ണൻ്റെ ഇരുത്താളെ കൊട്ടയല്ലേ, അപ്പം നല്ല ഭംഗി വേണ്ടേ? നല്ല ഭംഗിയുള്ളൊരു കൊട്ട. ആ കൊട്ടയുടെ ഉള്ളിൽ കണ്ണൻ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ കിടക്കണ കണ്ണൻ ഈ കൊട്ടയുടെ വക്ക് പിടിച്ചിങ്ങനെ എന്തി നോക്കണത്, ഭക്തന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ്, അഷ്ടമരോഹിണിയായിട്ട്, കണ്ണൻ്റെ പിറന്നാളായിട്ട്, ആരൊക്കെയാണ് വന്നതെന്നുള്ള ആ ഒരു നോട്ടാണ് ആ മുഖത്ത്. ചെവിപ്പൂക്കളെ വെച്ച് കഴുത്ത് വരെ കാണുള്ളൂ, കഴുത്തിൻ്റെ മുകളിലൊക്കെ കാണുള്ളൂ കേട്ടോ. കഴുത്തിൽ ആ വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ചെവിപ്പൂക്കൾ വെച്ചിട്ട് നെറ്റിമിൽ ഗോപി വെച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ണങ്ങനെ ഏന്തി നോക്കി എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായി കൊണ്ട് കേട്ടോ. ആ ചെവിയിലെ പൂക്കളും നെറ്റിയിലെ ഗോപിയൊക്കെ ഇങ്ങനെ തിളങ്ങിയിട്ട് കണ്ണങ്ങനെ ചിരിച്ചു കൊണ്ടാണ് നിൽക്കണത് അതിൻ്റെ ഉള്ളിൽ. ഏന്തി നോക്കിയിട്ട് ഭക്തന്മാർ സന്തോഷമായിട്ടിരിക്കല്ലേ എന്നുള്ളതിൽ. കണ്ണാ അനുഗ്രഹിക്കണേ ഞങ്ങളെ ഗുരുവായൂരപ്പ. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിലതാ അഞ്ച് തിരുമുടി മാലകളാണ്. നൊക്കെ കേമായിട്ടാവുമല്ലോ, കണ്ണൻ്റെ പിറന്നാളാണല്ലോ. ആ അഞ്ച് തിരുമുടി മാലകൾ പറഞ്ഞാൽ ഒന്ന് വെള്ള പച്ചി തുളസിപ്പൂ അന്ത്യാർവട്ടായിട്ടുള്ളത്, പിന്നെ താമര അതിൻ്റെ മുകളിൽ തെച്ചിപ്പൂ മാത്രമായിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ ചുവപ്പും പച്ചയും ഇടകലർന്ന് അങ്ങനത്തെ ഒരെന്ന്, അതിൻ്റെ മുകളിൽ താമരയും തുളസിയും അങ്ങനത്തെ ഒന്ന്, അങ്ങനെ അഞ്ച് തിരുമുടി മാലകളാണ് ശിരസിങ്കിൽ ചാർത്തിരിക്കണത്. അതുപോലെ നാല് തടിച്ച ഉണ്ടമാലകൾ കഴുത്തിലുണ്ട് കേട്ടോ. ആദ്യം കണ്ണനോട് ചേർന്നുള്ള ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂക്കിൻ്റെ പൂവിൻ്റെ മുകളിൽ ഇങ്ങനെ ചുവന്ന പൊട്ട് പൊട്ടും പോലെ തെച്ചി വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല, അതിൻ്റെ മുകളിലൊക്കെ കണ്ട് ചുവപ്പ് മാത്രമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അതിൻ്റെ തൊട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചി തുളസിയും മാത്രമായിട്ട് അതിന് നല്ല കട്ടിയിൽ, അത് അങ്ങനത്തെ ഒരു നല്ലൊരു ഉണ്ടമാല. പിന്നെ ഉള്ള ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും താമര അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് അങ്ങനത്തെ ഒരു. പിന്നെ വെളുത്ത പൂക്കളും തെച്ചിപ്പൂവും തുളസിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് അങ്ങനത്തെ ഒരു ഉണ്ടമാല. അങ്ങനെ നാല് തടിച്ചു വരേണ്ട ഉണ്ടമാലകൾ, എന്ത് ഭംഗിയാറിയ കാണാൻ. ഈ ചാർത്തി അതിനുള്ളിലായി കണ്ടാൽ നിൽക്കണത് കൊട്ടയിലായിട്ട്. പിന്നെ ശിരസെങ്കിൽ ഈ തിരുമുടി മാലകളുടെ മുകളിലായിട്ട് രണ്ട് മാലകൾ വിധാനമായിട്ട്, ഒരു താമരയുടെ ഒരു ഉണ്ടമാല, അതിൻ്റെ ഉള്ളിൽ തെച്ചി എന്താ തുളസിയുടെ ഒരു ഉണ്ടമാല, ഈ താമരയുടെ ഉണ്ടമാല വേറൊന്ന്, ഇപ്പുറത്ത് കൂടെ വേറൊന്നും, അങ്ങനെ രണ്ട് മൂന്നെണ്ണം തോരണമായിട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. ഈ അഞ്ച് തിരുമുടി മാലകളുടെയും നാല് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണനതാ വസുദേവര് അച്ഛൻ്റെ തലയിലേക്കുള്ള കൊട്ടയിൽ കൊട്ടയിലിങ്ങനെ ഇരുന്നു കൊണ്ടാണ് പോണതെന്ന്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സന്തോഷമാവും നിങ്ങൾക്ക് കണ്ടാൽ കേട്ടോ. അനന്തൻ കൊട പിടിക്കുന്നുണ്ടോ അറിയില്ല, അങ്ങനെ ഉണ്ടോ തോന്നുന്നുണ്ട്. മോള് കുറച്ച് എന്തൊക്കെയോ കാണാണ്ട് അങ്ങനെയാണ് വരുന്നത്. കണ്ണൻ എന്തായാലും നല്ല സന്തോഷത്തിലാണ്. അമ്പാടിക്ക് പോവല്ലേ, ശോതമ്മയുടെ അടുത്തേക്ക് പോവല്ലേ, ആ ഒരു ആനന്ദത്തിൽ സന്തോഷമായിട്ടിരിക്കുകയാണ് ആ കണ്ണനെ. ആ നാല് തിരുമുടി മാലകളുടെയും അല്ല അഞ്ച് തിരുമുടി മാലകളുടെയും ഈ നാലുണ്ടമാലകളുടെയും നടുവിലുള്ള നമ്മുടെ കണ്ണനെ എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചൊക്കെ, എല്ലാവരും എന്തി നോക്കും, നമ്മളെയാണ് നോക്കണത്. എല്ലാവർക്കും സന്തോഷമാണല്ലോ, അതങ്ങനെ മനസ്സിലങ്ങോട്ട് വിചാരിച്ചോളൂ. എന്നിട്ട് ഉറക്കെ നാമം ജപിച്ചോളൂ കേട്ടോ, സന്തോഷമാവും നമുക്ക്. കണ്ണൻ നല്ല സന്തോഷമല്ലേ പിറന്നാളായുള്ള സന്തോഷത്തിലേ. എന്നതാ പാൽപ്പായസമൊക്കെ ധാരാളം നേദിച്ചു, ഇനി രാത്രി അപ്പം നേദ്യുണ്ട്. അതൊക്കെ കണ്ണൻ പ്രധാനമാണ് അഷ്ടമരോഹിണിയായി, അതൊക്കെ ഭംഗിയായിട്ട് ശാന്തിക്കാർ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കണ്ണൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് അവരത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ തൃപ്പാദ കണ്ണൻ്റെ തൃപ്പാദം നമുക്ക് കാണില്ല, എന്നാലും
കണ്ണനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാവരും ഉറക്ക നാമം ജപിച്ചോളൂ കേട്ടോ, നാരായണ 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 ഹരേ ഹരേ.